സുനി പറഞ്ഞ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞില്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടും പ്രത്യേകമായിട്ടും വേദോപദേശത്തെ കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് പറയാനായിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള സുനി തന്നെ അതേക്കുറിച്ച് ഒന്ന് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. നമ്മുടെ മക്കളെ വേദപാഠത്തിന് വിടുമ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ടുകൾ ഈ കാലം ഇപ്പൊ നമ്മൾ ശരിക്കും ഫേസ് ചെയ്യുന്നുണ്ടല്ലേ. ഞാനും ഏതാണ്ട് ഒരു 25 വർഷത്തോളം വിശ്വാസ പരിശീലന രംഗത്തുണ്ടായിരുന്ന വ്യക്തിയാണ്. ഞാൻ ഓരോ ഇടവകകളിലൊക്കെ സന്ദർശിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാകുന്ന കാര്യം, ആഴമേറിയ ബോധ്യങ്ങളില്ലാത്ത അധ്യാപകരാണ് പലരും നമ്മുടെ മതാധ്യാപകരായിട്ട് സേവനം ചെയ്യുന്നത്. ഈശോയെ തൊട്ടറിഞ്ഞ പത്രോസിനും ഈശോയെ തൊട്ടറിഞ്ഞ പൗലോസിനും ഈശോയെ പ്രഘോഷിച്ചതുപോലെ ഈശോയെ തൊട്ടറിഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ നല്ല ഒരു മതാധ്യാപകനാകാനായിട്ട് പറ്റുകയുള്ളൂ. മതാധ്യാപകന്റെ റോൾ മോഡൽ ഈശോ ആയിരിക്കണം. ഒരിക്കലും അത് വികാരിയച്ഛനായി മാറരുത്. ഞാൻ ചില പള്ളിയിലൊക്കെ ചെല്ലുമ്പം കാണുന്നുണ്ട്, വികാരിയച്ഛൻ മാറിപ്പോകുമ്പോൾ ആ ഇടവക ചത്തു. വികാരിയച്ഛൻ, നല്ല ആക്റ്റീവായ ഒരു വികാരിയച്ഛൻ വരുമ്പോൾ ആ ഇടവയ്ക്ക് ജീവൻ വെച്ചു. അതായത് വികാരിയച്ഛൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാറ്റക്കിസമാണ് നമ്മുടെ പല പള്ളികളിലും നടക്കുന്നത്. അങ്ങനെ സംഭവിക്കരുത്. നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു വിശ്വാസം വീണ്ടും പ്രോത്സാഹിപ്പിച്ചു കൊടുക്കേണ്ടവരാണ് മതാധ്യാപകരും നമ്മുടെ വൈദികരും നമ്മുടെ സിസ്റ്റേഴ്സും ഒക്കെ. അവര് തൊട്ടറിഞ്ഞ ഈശോയെ അനുഭവങ്ങളിലൂടെ പങ്കുവെച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളിലേക്ക് ആ ഒരു വിശ്വാസം പകരാനും ആ അത് ആളിക്കത്തിക്കാനും അവർക്ക് സാധിക്കും. ടീച്ചറിന്റെ അഭിപ്രായത്തിൽ എന്താണ്, മേരി ടീച്ചറിന്റെ അഭിപ്രായത്തിൽ കാറ്റക്കിസത്തെ പറ്റിയിട്ട്? തീർച്ചയായിട്ടും അറിവും അനുഭവവും ധാരാളം നമുക്ക് ദൈവത്തെ പകർന്നു കൊടുക്കാൻ ഏറ്റവും അത്യാവശ്യം അതാണ്. എന്നിരുന്നാലും അറിവും വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് മാത്രമല്ല, ഇതിനെ കുറിച്ചുള്ള ഇത് ആധികാരികമായിട്ട് നമ്മൾ ഡോഗ്മാസും തത്വങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് പഠിച്ച് ശീലിച്ചിട്ടുള്ളവര്, അതിനൊരു ട്രെയിനിങ് കിട്ടിയവര്, അവര് വേണം കൃത്യമായിട്ടും പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കാൻ. അതല്ലാതെ നമുക്ക് ഊഹാബോഹങ്ങളുടെ പേരിൽ പിള്ളേരെ പഠിപ്പിച്ചാൽ ആ ഒരു ക്ലാരിറ്റി കുറവ് പിള്ളേരുടെ ഉള്ളിൽ തീർച്ചയായിട്ടും വളരുമ്പോൾ ഉണ്ടാവും. ടെക്സ്റ്റ് ബുക്കിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം അല്ല കാറ്റക്സ് എന്ന് പറയുന്നത്. ടീച്ചർ പറഞ്ഞതുപോലെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. പരിശുദ്ധ കുർബാനയെ പറ്റിയിട്ട് ആധികാരികമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. വചനത്തെ പറ്റിയിട്ട് നമ്മൾ അറിയണം. വചനം നമ്മൾ പഠിക്കുന്നവരായിരിക്കണം. ഈ 10ഓ 12ഓ ചാപ്റ്റേഴ്സ് മാത്രം പങ്കുവെക്കുന്ന വേദിയായി വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ മാറരുത്. ഒരു ഒരു പള്ളിയുടെ കാറ്റീസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു കുട്ടികളുടെ ഫീഡ്ബാക്ക് എടുത്തു. ആ കുട്ടികളുടെ ഫീഡ്ബാക്ക് എടുത്തു, എന്താണ് ഞാൻ പഠിപ്പിക്കുന്ന, ഒരു അധ്യാപകൻ ചോദിച്ചു, എന്ത് കംപ്ലയിൻസ് ആണ് നിങ്ങൾക്ക്, എന്താണ് അപ്രീസിയേഷൻ തരാനുള്ളത്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആ ഒരു കുട്ടികൾ ഫീഡ്ബാക്ക് എഴുതിയ, സാർ എടുക്കുന്നതെല്ലാം ഞങ്ങൾക്ക് പക്കാ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഒരു കാര്യം മാത്രം ഞങ്ങൾക്ക് പിടിക്കുന്നില്ല, ഞങ്ങൾ ദൈവവചനത്തെ പറ്റി ഞങ്ങളെ പഠിപ്പിക്കരുത്. അത്രത്തോളം മൂല്യശോഷണം നമ്മുടെ കാറ്റീസിന് വന്നു. എന്തുകൊണ്ട് കുട്ടികൾ ദൈവ വചനം കേൾക്കാൻ തയ്യാറാകുന്നില്ല? അതാണ് നമ്മുടെ ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത് ഇതിനകത്ത്? അതോടൊപ്പം ഒരു കാര്യം പറഞ്ഞോട്ടെ, കഴിഞ്ഞ ഒരു ഈ മാസം തന്നെ കുവൈറ്റിലൊരു ഒരു അപകടം നടന്നു, കുറച്ച് മലയാളികൾ മരിച്ചു പോയല്ലോ. അവിടെ ആ മനുഷ്യന്റെ ബോഡി അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പം അവരുടെ അയാളുടെ മോള് എത്ര തീവ്രമായൊരു ഒരു ഒരു മെസ്സേജാണ് മറ്റുള്ളവർക്ക് തന്നത്. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയ്ക്ക് നന്ദി. എന്തുകൊണ്ടാണ് എന്റെ അപ്പയെ എടുത്തതെന്ന് ഞാൻ ദൈവത്തോട് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, അല്ലേ? എന്താണ് പറഞ്ഞത്? ആ ഒരു ബോധ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നില്ല. നമ്മുടെ വീടുകളിൽ നമ്മൾ അതിനുള്ള പരിശീലനം കൊടുക്കണം. കുഞ്ഞുനാളെ തൊട്ട് കുഞ്ഞുങ്ങളെ വചനം പറഞ്ഞു കൊടുക്കുക. ഒരു പ്രതിസന്ധി വരുമ്പോൾ വചനം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് ഒരു വചനത്തിൽ ആശ്രയിക്കാനുള്ള ഒരു പരിശീലനം നമ്മൾ കൊടുക്കുക. ആ ഒരു പരിശീലനം തന്നെയായിരിക്കണം വിശ്വാസ പരിശീലനത്തിലൂടെ നമുക്ക് കിട്ടേണ്ടത്. ശരിക്കും ആ കുഞ്ഞി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടിയോട് റെസ്പെക്ട് തോന്നും. എന്റെ അമ്മയ്ക്ക് അമ്മേനെ താങ്ങണം നിങ്ങൾ പ്രാർത്ഥനയിലൂടെ. അങ്ങനെയാണോ കൊച്ചു പറയുന്നത്? നമുക്ക് എത്ര അഭിമാനം തോന്നി ആ കുട്ടിയോട്. 12ാം ക്ലാസ് വിശ്വാസ പരിശീലനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു കുഞ്ഞ് കർത്താവിന്റെ കരത്തിൽ പിടിച്ചെന്നൊരു ബോധ്യം നമുക്ക് വേണം. ഇന്ന് 12ാം ക്ലാസ് കഴിയുന്ന നമ്മുടെ മക്കള് പിന്നെ പള്ളിയിൽ കേറുന്നില്ല, ഒരു നല്ല പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് വരുന്നില്ല. എന്താണ് അത്രയും മൂലം ചുതി വരാനുള്ള കാരണം? ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നമായി ഒരിക്കലും ഉപേക്ഷിച്ച് പോകാനിടയാവരുത്. ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നമായിട്ട് മാത്രമല്ല, നമ്മുടെ വീടുകളിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലഘട്ടത്തില്
എല്ലാവിധ മേളാംഗങ്ങളുടെ പുറകെയാണ് മാതാപിതാക്കളും വീട്ടിലെ എല്ലാ അവസ്ഥകളും. നമ്മുടെ കുടുംബങ്ങളിലും നമ്മളെല്ലാം ജാഗ്രതയുള്ളവരായിരിക്കണം. നമുക്കറിയാം ഈശോ ബൈബിളിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. തീർച്ചയായിട്ടും MTNS വനിതാ അമ്മമാരായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളെ പറ്റി ജാഗരൂകരായിരിക്കണം. നമ്മുടെ മതബോധനം കുറച്ചും കൂടി ഉണർന്ന് പ്രവർത്തിക്കണം. അവര് സഭയെപ്പറ്റി, മാർപ്പാപ്പയെപ്പറ്റി, വചനത്തെപ്പറ്റി, വത്തിക്കാൻ ഡോക്യുമെന്റ്സിനെ പറ്റിയിട്ട്, സഭയുടെ പ്രബോധനങ്ങളെ പറ്റിയിട്ടൊക്കെ ആധികാരികമായ അറിവുള്ള അധ്യാപകരായി മാറണം. എങ്കിൽ മാത്രമേ അവർക്ക് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളും നമ്മുടെ ഇടവക തലത്തിലും നമ്മുടെ മതബോധന വിഭാഗവും ഒക്കെ ഒന്നിച്ച് ഉണർവോടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മതാന്തര വിവാഹങ്ങളൊക്കെ നിർമാർജ്ജനം ചെയ്യാൻ നമുക്ക് സാധിക്കും. ഈശോയാണ് എന്റെ രക്ഷകൻ, ഈശോയാണ് എന്റെ നാഥൻ എന്നുള്ള വലിയൊരു ബോധ്യം നമ്മുടെ മക്കളിലേക്ക് കൊടുത്താൽ അവർ മറ്റാരെയും തേടി പോകില്ല എന്ന് തന്നെയല്ലേ നിങ്ങളുടെ വിശ്വാസം? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അമ്മമാരെ നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് പരിശുദ്ധ കുർബാന എത്രയും പെട്ടെന്ന്, നമുക്കറിയാമല്ലോ മേജർ ആർച്ച് ബിഷപ്പ് ജൂലൈ 3 മുതൽ നമ്മുടെ അതിരൂപതയില് ഏകീകൃത കുർബാന നടത്താനുള്ള ആഹ്വാനം, അന്തിമമായ ആഹ്വാനം നടത്തി കഴിഞ്ഞു. നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെയാണ്. നമ്മുടെയൊക്കെ ഇടവകളില് നമ്മുടെ വികാരിയച്ഛന്മാര് ഏകീകൃത കുർബാന ചൊല്ലി സഭയാകുന്ന കൂട്ടായ്മയിൽ തുടരും എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാം ആഗ്രഹം. നമുക്ക് സർവശക്തനോട് പ്രാർത്ഥിക്കാം, ഒന്നിച്ച് ഐക്യത്തിന്റെ അനുസരണത്തിന്റെ ബലിയർപ്പിക്കാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 12:29 നമുക്കൊന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. ഇസ്രായേലെ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്, ഞാനില്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. നമ്മുടെ ഒക്കെ കുടുംബത്തില് ദൈവം മാത്രം രാജാവായി വസിക്കട്ടെ. കഴിഞ്ഞ കുറച്ച് നേരമായിട്ട് നമ്മുടെ എല്ലാ ഉഷ്ണതകളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ നമ്മൾ പങ്കുവയ്ക്കുകയായിരുന്നു. ദൈവസന്നിധിയിൽ തന്നെയായിരുന്നു നമ്മൾ ഇരുന്ന് ഇതെല്ലാം ചർച്ച ചെയ്തതും. ദൈവത്തിന് നന്ദി. നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കും.